എല്ലാവർക്കും നമസ്കാരം. രാശേട്ടാ, നമ്മളിന്നൊരു ഒരു വ്യത്യസ്തമായ ഒരു ചർച്ചയ്ക്കാണ് നമ്മളിന്നിവിടെ ഈ ഇരിക്കുന്നത്. അപ്പം പർദ്ദയാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നമുക്കുണ്ട്. ഇതാദ്യമായാണ് ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു പർദ്ദ എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ചയായി മാറുന്നത്. എന്താണ്? അല്ല, നമ്മുടെ ഇന്ത്യയിൽ ഇത് ഇപ്പോഴാണ് ഇത്ര വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഇതൊരു ദേശീയ വിവാദമാക്കാൻ വേണ്ടി ഇവിടെയുള്ള ചില മത മൗലികവാദികൾ ശ്രമിക്കുന്നതാണ്. നമുക്കറിയാം, ഏതാണ്ട് 10 വർഷത്തിന് മുമ്പ് തന്നെ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഇത് നിരോധിച്ചിട്ടുണ്ട്. പിന്നെ പർദ്ദ നിരോധനം എന്ന് കേൾക്കുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കും, ഈ തട്ടമാണോ എന്നുള്ള, തട്ടമല്ല നിരോധിച്ചിരിക്കുന്നത്, തട്ടവുമല്ല, അല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള, എന്താ പറയുക, പെൺകുട്ടികൾ ഈ കവള് ഈ ഭാവമൊക്കെ മറച്ചുകൊണ്ട്, മുടിയെല്ലാം മറച്ചുകൊണ്ടുള്ള, അതിനും നിരോധനമല്ല. ഈ പ്രശ്നം മുഴുവൻ ഈ കണ്ണ് മാത്രം പുറത്ത് കാണത്തക്ക രീതിയിലുള്ള മൊത്തം മൂടിക്കൊണ്ട് അകത്താരാണെന്ന് തിരിച്ചറിയാത്ത ഒരു വസ്ത്രമുണ്ടല്ലോ, നിക്കാബ്, അങ്ങനെ എന്തുവാണ് അവർ പറയുന്നത്, ആ ഒരു വസ്ത്രമാണ് യഥാർത്ഥത്തിൽ നിരോധിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയും ആ ഒരു രാജ്യങ്ങളെ പിൻപറ്റിക്കൊണ്ട് വലിയ താമസമില്ലാതെ ആ അത്തരത്തിലുള്ള ഒരു വേഷം, അത്തരത്തിലുള്ള ചില സംഭവങ്ങളാണ് ഇപ്പം നമ്മുടെ നമ്മുടെ ചുറ്റും നടക്കുന്നത്. അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ പറയുന്ന പല പ്രതിഷേധങ്ങളും നമുക്ക് വെളിവാക്കി തരുന്നത്. ശരിയല്ലേ? അതെ അതെ അതെ. പക്ഷേ ഇപ്പോഴും സാധാരണ ജനങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നും മനസ്സിലായിട്ടില്ല. പലരും പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തട്ടമിടാൻ പാടില്ല എന്ന് കർണാടക സർക്കാർ പറയുന്നു, അല്ലെങ്കിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആളുകൾ പറയുന്നു, സംഘികൾ പറയുന്നു എന്ന തരത്തിലാണ്. തട്ടത്തിനോടല്ല ഈ എതിർപ്പ്, അതിന് വ്യക്തമായിട്ടുള്ള കാരണം അവർക്കുണ്ട്, എന്തുകൊണ്ട് ഈ സാധനം നിരോധിക്കണം എന്നതിന് പറ്റി. ഇപ്പോൾ ഈ ഇടതുപക്ഷക്കാർ പറയുന്ന പോലെ തന്നെ അവർ പലപ്പോഴും പറയുന്നുണ്ട്, അവർ ഈ മതത്തിലൊന്നും വിശ്വസിക്കാത്തവരല്ലേ ഇടതുപക്ഷ, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ. അവർ പല രാജ്യങ്ങളെ നമ്മളെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അവിടെ കൂടെയുള്ള ആളുകൾ മതത്തിൽ വിശ്വസിക്കുന്നവരല്ല, ബഹുഭൂരിപക്ഷം ആളുകൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, നെതർലൻഡ്, ലോകത്ത് തന്നെ ഏറ്റവും സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇവിടങ്ങളിലൊന്നും ഈ പറഞ്ഞ സംഗതിയില്ല, അവിടെ നിരോധിച്ചിരിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നോർവേ, നോർവേ പറ്റി പറയുമ്പോൾ ഈ നോൾസുമാനൊക്കെ അവരുടെ കമ്മിറ്റിയൊക്കെ ഉള്ള സംഗതി. ഇപ്പം മലയാള യൂസഫായ ആ കുട്ടിക്ക് നോബൽ സമ്മാനം കൊടുത്താരാ? നോർവേയാണ്. അവിടെ പക്ഷേ ഈ പറഞ്ഞ സംഗതി, കണ്ണ് മാത്രം കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ മലാല ഒരിക്കലും ആ രാജ്യത്തിനെതിരെ സംസാരിക്കത്തില്ല. മലാലയെപ്പോലെയുള്ളവർ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ, അതായത് ഇതുപോലുള്ള രാജ്യങ്ങളെയാണ്. മലാലയ്ക്ക് എന്തിനാണ് വെടി കൊണ്ടതെന്ന് പോലും ആ കുട്ടി മറന്നുപോയി എന്നാണ് തോന്നുന്നത്. എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അവിടെ വിദ്യാഭ്യാസത്തിന് പോയി, അല്ല വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സ്കൂളിൽ പോയതിനെ കാരണം കൊണ്ടാണ് തലയ്ക്ക് പിടിയേറ്റത്. പിന്നീട് മറ്റൊരു രാജ്യത്തെ തിരിച്ച് ആ പാകിസ്ഥാനിലോട്ട് പോലും തിരിച്ച് വരാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് ആ കുട്ടിക്ക്. പക്ഷേ നമുക്ക് നേരെയാണ് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രടാ, മറ്റൊരു കാര്യം, ഈ വിമർശകർ അല്ലെങ്കിൽ ഈ ഹിജാബ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തെ എതിർക്കുന്നവർ, അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഹിജാബ് ധരിക്കുന്നത് സുരക്ഷയെ ബാധിക്കുന്നുണ്ടോ? പലർക്കും അത്തരത്തിലുള്ളൊരു സംശയമുണ്ട്. എന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? നമ്മളതിന് ഒരുപാട് ദൂരേക്ക് നോക്കണ്ട, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീലങ്ക. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം പത്രമാധ്യമത്തിലൂടെയും വിഷ്വൽ മീഡിയയിലൂടെ കണ്ടതാണ് ആ വാർത്ത. ഒരു ഈസ്റ്റർ ദിനത്തിൽ പർദ്ദാധാരിയായിട്ടുള്ള ഒരു പുരുഷൻ ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കയറി പോവുകയും 200 മുകളിൽ ആളുകൾ ആ ഒരു ഒറ്റ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. വളരെ പെട്ടെന്നായിരുന്നു പിന്നീട് ശ്രീലങ്ക ഈ സംഗതി തന്നെ നിരോധിച്ചത്. ഇപ്പം നമ്മുടെ അടുത്തുള്ള സ്വതന്ത്ര രാജ്യമാണ്, ആ രാജ്യം ഇങ്ങനൊരു അനുഭവം അവർക്ക് വേണ്ടി വന്നു ഈ സംഗതി നിരോധിക്കാൻ. അപ്പം നമ്മുടെ ഇവിടെ 135 കോടിയിൽ പരം ജനങ്ങൾ താമസിക്കുന്ന എല്ലാ ജാതി മത വിഭാഗങ്ങളുമുള്ള എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. നാളെ ഒരിക്കൽ ഇതേപോലൊരു സംഗതി ഇവിടെ നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം മതിയുമോ ഈ നിരോധനം? അതിനാണോ ആളുകൾ വെയിറ്റ് ചെയ്യേണ്ടത്? അതാണ് അത്, ഈ സുരക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം വേറൊരു നിയമമുണ്ട് ഇവിടെ സുപ്രീം കോടതി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ ഈ നിരത്തിലോടുന്ന വണ്ടിയില്ലേ, കാറാട്ടെ എന്താട്ടെ സ്വകാര്യ വാഹനങ്ങൾ, അതിനകത്ത് ഗ്ലാസ്സിനകത്ത് കട്ടനിടാൻ പാടില്ല, അതേപോലെ തന്നെ സൺഗ്ലാസ്, എന്തുകൊണ്ടാണ്? സുരക്ഷാ പ്രശ്നമാണ്. അങ്ങനെ ആ ഒരു നിയമമുള്ള ഒരു സ്ഥലത്ത് പോലും ഇതേപോലൊരു വേഷത്തിനകത്ത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫ്രാൻസിൽ എന്താ സംഭവിച്ചേ? ഒരു സമയത്ത് നമ്മൾ സ്ഥിരം വാർത്തയായിരുന്നു ഈ വേഷത്തിനകത്ത് ഈ അകത്ത് ഇതുപോലെ മത തീവ്രവാദികൾ കത്തിയോ അല്ലെങ്കിൽ കൈക്കിട്ട് തോക്കോ അതുമൊക്കെ ആയിട്ട് വന്ന് തെരുവിൽ കാണുന്നവരെയൊക്കെ കുത്തിക്കൂല്ലോ. അങ്ങനെ അവർ സഹി കെട്ടപ്പോഴാണ് ഈ സംഗതി നിരോധിച്ചത്. ഇതെന്ന് വെച്ചുകൊണ്ട് ഈ എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്നല്ല, കുറച്ച് ആളുകളിൽ കുറച്ച് പേര് ഇതുപോലെ ചെയ്താൽ മതി, അതൊരു അത് സമൂഹത്തിന് തന്നെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ ശ്രീലങ്കയിൽ അത് ചെയ്ത ഒരാളാണ്, പക്ഷേ എത്ര ജീവനുകളാണ് പോയത്. അതാണ് അതിൻ്റെ ആ സുരക്ഷയെപ്പറ്റി പറയുമ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സംഗതി. ഇതാണ് നമ്മളതിന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊന്നും പോകണ്ട,
ശ്രീലങ്കയും കേരളവും തമ്മിൽ അധികം വലിയ ദൂരമൊന്നുമില്ല, ഇവിടെയും സംഭവിക്കാം. അപ്പോൾ അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഇങ്ങനെ മൂടി കണ്ണ് മാത്രം പുറത്ത് കാണുന്ന ഒരു വസ്ത്രം സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക തന്നെയാണ്. തീർച്ചയായും രാജേഷേട്ടൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന എന്താണ് ഹിജാബ് ധരിക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായും ശരീരം കവർ ചെയ്ത് ഇത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത് ഒരു സുരക്ഷാ ഭീഷണി തന്നെ നമുക്ക് നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാവാം, സുരക്ഷാ പ്രശ്നം ഉണ്ടാവാം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ രാജേഷേട്ടൻ പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടായതിനു ശേഷമാണ് അത് നിരോധിക്കേണ്ടത്. ശ്രീലങ്കയിൽ നടന്ന പോലൊരു സംഗതി നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട ആളുകൾ കൂടുന്നൊരു സ്ഥലത്തോ ഉണ്ടായതിന് ശേഷം ആണോ നമ്മുടെ സർക്കാർ ഇത് നിരോധിക്കേണ്ടത്? അത് ഉണ്ടാവാതെ നോക്കുക എന്നതല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു സർക്കാർ ചെയ്യട്ടെ? അതാണിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചർച്ചയാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. ഇതിനാരാണ് വഴിവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടും SDPയും അവരുടെ തന്നെ ക്യാമ്പസ് ഫ്രണ്ടും ഒക്കെയാണ്. അപ്പം ക്യാമ്പസ് ഫ്രണ്ടിനെയൊക്കെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ എറണാകുളത്തെ മഹാരാജസിലെ അഭിമന്യു എന്നൊരു പാവം പയ്യനെയൊക്കെ കൊന്ന സംഘടനയാണ്. അപ്പോൾ അവർ എത്രമാത്രം തീവ്രവാദ മനസ്സതിയുള്ള സംഘടനയാണെന്ന് ഒരുപാട് ഉദാഹരണത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ് അവരുടെ ഈ ഒരു വിഷയം എങ്ങനെ സമൂഹത്തിൽ അന്ധഛിദ്രം ഉണ്ടാക്കാനും സാമുദായികം അല്ലെ മതപരമായിട്ടുള്ള വേർതിരിവ് വർഗീയത വളർത്താൻ അതുവഴി ഈ രാജ്യത്ത് എന്തെങ്കിലും കലാപം നടത്താൻ പറ്റുമോ അക്രമം നടത്താൻ പറ്റുമോ എന്നൊക്കെ അവരിങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അവർ ഒരു വിഷയം വരും, അതിൽ ചാടി വീഴും, അത് പൊളിഞ്ഞെന്ന് കാണുമ്പോൾ അടുത്ത വിഷയം വരും. ഉദാഹരണത്തിന് നിരവധിയുണ്ട്. ഇപ്പോൾ പൗരത്വ വിഷയം വന്നപ്പം, കാർഷിക നിയമം വന്നപ്പം, ഇപ്പം അടുത്ത UPയിലെ ഇലക്ഷൻ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. അപ്പോൾ അവർ പഴയ പോലെ ബീഫ് കത്തുന്നില്ല, പൗരത്വ ഇതില്ല, അപ്പം കയറി പിടിച്ചു ഇങ്ങനൊരു വിഷയം. ഇവിടെ ഇന്നും പ്രശ്നമില്ല, ഇന്നലെയും പ്രശ്നമില്ല, നാളെയും പ്രശ്നമില്ല. ഈ തട്ടം ഇടുന്നതിനോ അല്ലെങ്കിൽ മുഖം കാണിക്കത്തക്ക രീതിയിലുള്ള പർദ്ദ ഇടുന്നതിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യം. ഇവിടെ ആകെ പ്രശ്നം ഈ കണ്ണ് മാത്രം പുറത്ത് കാണത്തക്ക രീതിയിൽ ബാക്കിയെല്ലാം മൂടിക്കൊണ്ട് നടക്കുന്ന ആ വസ്ത്രത്തിനെതിരെ തന്നെയാണ്. തീർച്ചയായിട്ടും അത് നിരോധിക്കേണ്ടത് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. എന്തായാലും ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ തന്നെയാണ് രാജ്യമൊട്ടാകെയും നമ്മുടെ കൊച്ചു കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് നിരോധിച്ചേക്കാം. അതിൻ്റെ സൂചനകളാണ് പല മത സംഘടനകളും ഇതിനെതിരെ ഉയർത്തുന്ന പ്രതിഷേധങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. നന്ദി, നമസ്കാരം.